Namaskara Rajat Rashtrapidavinte Pradhima Illatha Eka Pradeshamaya Lakshadweepil in the Mahatma Gandhiyude Pradhima Anachadanam Chedu Kendra Pradirodha Mantri Rajnath Singh Aanu Pradhima Anachadanam Chethathu Gandhi Jayanti Pramanichu Moonu Divasam Neendu Nilkkunna Aghoshangal Sanghadippicha Deep Bharanakoodam Athinoduvil Innaanu Pradhima Anachadanam Nadathiyathu Thanne Chadangine Kshanichillengilum Pankedukkumennanu Deep Lokasabha Angam Muhammad Faisal Arichathu Ithuvare Pradhima Sthapikkan Kazhiyathathu Aadhunika Janathipathya Samuhathinu Orikkalum Angeekarikkan Kazhiyatha Yathaarthyamayirunnu Ennum കാലഹരണപ്പെട്ട മതവൈകൃത നിയമത്തിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയത് ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണെന്നും യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു അഭിപ്രായപ്പെട്ടു ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ വിഷ്ണു ആരോപിക്കുന്നത് ഓരോ ശ്വാസത്തിലും രാമരാജ്യം സ്വപ്നം കണ്ട മഹാത്മാവിന്റെ പ്രതിമ ലക്ഷദ്വീപ് മണ്ണിൽ സ്ഥാപിക്കാൻ രാമക്ഷേത്ര നിർമ്മാണത്തിന് നിയോഗിക്കപ്പെട്ട മോദി സർക്കാരിനായെന്നും വിഷ്ണു പോസ്റ്റിലൂടെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഹറാമിൽ നിന്ന് ഹെയറാമിലേക്ക് രാജ്യത്ത് ഗാന്ധി പ്രതിമയില്ലാത്ത ഭാരതഭൂവിലെ ഏക പ്രദേശമാണ് ലക്ഷദ്വീപ് ഇന്ന് ഗാന്ധി പ്രതിമ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനാച്ഛാദനം ചെയ്യുകയാണ് ലക്ഷദ്വീപിൽ എന്തുകൊണ്ട് നാളിതുവരെ ഒരിക്കൽ മുൻകൈയെടുത്ത ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ കഴിയാതെ പോയി സ്ഥാപിക്കാനായി ലക്ഷദ്വീപിലെത്തിച്ച പ്രതിമ ഒളിച്ചു ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായിരുന്നു കാലഹരണപ്പെട്ട മതവൈകൃത നിയമത്തിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയെന്ന സത്യം ഇന്ത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നായി ഇപ്പോഴും നിലനിൽക്കുന്നു അഭിനവ ഗാന്ധിയന്മാർ എന്ന് സ്വയം മുദ്രകുത്തിയവരാണ് ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാർ എന്ന് നാം ഓർക്കണം ഓരോ ശ്വാസത്തിലും രാമരാജ്യം സ്വപ്നം കണ്ട മഹാത്മാവിന്റെ പ്രതിമ ലക്ഷദ്വീപിന്റെ മണ്ണിൽ സ്ഥാപിക്കാൻ രാമക്ഷേത്ര നിർമ്മാണം നടത്താൻ കാലം നിയോഗിച്ച നരേന്ദ്രമോദി സർക്കാരിനായി എന്നുള്ളത് ഒരു ചരിത്ര നിയോഗം തന്നെയാണ് ഈ നിയോഗത്തിന് മഹാത്മജിയുടെ ജന്മനാടായ ഗുജറാത്തിൽ നിന്നുള്ള ചരിത്ര പുരുഷനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രഫുൽ പട്ടേലിനും കഴിഞ്ഞു എന്നുള്ളത് ചരിത്രത്തിന്റെ സാക്ഷാത്കാരമാണ് മൂർത്തമായ പ്രതിമാ സങ്കല്പങ്ങൾക്ക് അതീതമായ ഗാന്ധിയൻ ആദർശങ്ങളും രാമരാജ്യ സങ്കല്പവും ലക്ഷദ്വീപിന്റെ മണ്ണിൽ നല്ലൊരു നാളേക്കും ആധുനികതയ്ക്കും കാരണമാകട്ടെ എന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്